ലോക്സഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടതിന്റെ പരിഭവം ഉള്ളിലൊതുക്കി കെ വി തോമസ് ഹൈബിയിടന് നേരിട്ട് പിന്തുണ അറിയിച്ചു. സീറ്റ് നിഷേധിക്കപ്പെട്ട ശേഷം ആദ്യമായി കൊച്ചിയിലെത്തിയ കെ വി തോമസിന് വിമാനത്താവളത്തിൽ പ്രവർത്തകർ വൻ വരവേൽപ്പ് നൽകി. ഏതാണ്ട് ഒരു ശക്തിപ്രകടനത്തിന്റെ മട്ടിലായിരുന്നു സ്വീകരണം. അങ്ങനെയൊന്നും എഴുതി തള്ളാറായിട്ടില്ലെന്ന് പറയാതെ പറയുന്നതായിരുന്നു വിമാനത്താവളത്തിലെ വരവേൽപ്പ്. കൊച്ചി മേയറും മുൻ മേയറും അടക്കമുള്ളവരായിരുന്നു മുന്നണിയിലെങ്കിലും കെ വി തോമസിന്റെ സ്വന്തം നാടായ കുമ്പളങ്ങിയിൽ നിന്ന് ബസ്സിലും മറ്റു വാഹനങ്ങളിലുമായി എത്തിയവരാണ് സ്വീകരണം കൊഴുപ്പിച്ചത്. മരണം വരെ കോൺഗ്രസുകാരനായി തുടരും. ഒരു പദവിയും മോഹിച്ചല്ല കോൺഗ്രസിലെത്തിയത്. ഹൈക്കമാൻഡ് പദവികളൊന്നും വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും ഹൈബിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും തന്നെ ചൊല്ലിയുണ്ടായ വിവാദങ്ങൾക്ക് വിശദീകരണമായി കെ വി തോമസ് പറഞ്ഞു. സാധാരണ ഞാൻ അതിലെനിക്ക് സന്തോഷമുണ്ട്. കേരളത്തിലെ 20 നിയോജകമണ്ഡലങ്ങളിൽ പോയി UDFന്റെ വികസനത്തിന് വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും. വിമാനത്താവളത്തിൽ നിന്ന് നേരെ കലൂരിലെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക്. തന്റെ പിൻഗാമിയായ ശേഷം ഹൈബിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ച ഏറെക്കുറെ വികാര നിർഭരമെന്ന പ്രതീതി ഉണ്ടാക്കി. ഇനി മുന്നോട്ടെങ്ങനെ? ഇരുവർക്കും നിലപാട് വ്യക്തമാക്കാൻ വേദിയൊരുക്കി MLA മാരടക്കം നേതാക്കളും പങ്കെടുത്ത ചെറുയോഗം. തോമസ് മാസ്റ്റർ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പദ്ധതികൾ തന്നെയാണ് ഈ പാർലമെന്റ് ഇലക്ഷനിലും ഒരു വലിയ ഹൈലൈറ്റായി. ആ വികസന പദ്ധതികൾ തുടർന്നു കൊണ്ടുപോകാനുള്ള വോട്ടഭ്യർത്ഥനയുമാണ് ഞാൻ നടത്തുന്നത്. മനോരമ ന്യൂസ്.